മറ്റൊരു പ്രധാന വിഷയത്തിലും കൂടെ പോകാം. മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാവിലെ 9:30 ചേരുന്ന യോഗത്തിൽ സിംഗപ്പൂരിൽ നിന്ന് ഓൺലൈനായി മുഖ്യമന്ത്രി പങ്കെടുക്കും. സ്വകാര്യ ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്ര പോയതിനാൽ കഴിഞ്ഞയാഴ്ച ക്യാബിനറ്റ് ചേർന്നിരുന്നില്ല. സൂര്യ, കഴിഞ്ഞയാഴ്ച ക്യാബിനറ്റ് ചേർന്നിരുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനൊക്കെ വലിയ വിമർശനമുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ അജണ്ടയായി വരും? ഫിജി, യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ, ജീവനക്കാരോട് പോലും പറയാതെ, അത്തരത്തിൽ ഔദ്യോഗികമായ യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്ര നൽകിയത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന്, പ്രതിപക്ഷ വിമർശനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടിയിരുന്ന ക്യാബിനറ്റ് കൂടി മാറ്റിവെച്ചതോടുകൂടി പ്രതിപക്ഷം സംസ്ഥാനം വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിൽ നേരിടുന്നതെന്നടക്കം വലിയ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത്. ഇന്നിപ്പോൾ സിംഗപ്പൂർ, ഇന്തോനേഷ്യയിൽ മുഖ്യമന്ത്രി സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് 9:30 ചേർന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ ഓൺലൈൻ ആയിട്ടുമായിരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുക. മുഖ്യമന്ത്രി അധ്യക്ഷനായിരുന്നു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നത്. പ്രധാനപ്പെട്ട അജണ്ട എന്താണ് മീറ്റിംഗിന്റെ എന്ന് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. എന്തായാലും ജൂൺ 4 നിയമസഭാ സമ്മേളനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ച എന്തായാലും ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകും, ഗവർണർക്ക് ശുപാർശ നൽകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ യാത്രയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരുപക്ഷെ ഈ ഒരു ക്യാബിനറ്റ് മീറ്റിംഗിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങളായിരിക്കും പ്രധാനമായും ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പല മേഖലയിലെയും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ളവ ഒരുപക്ഷെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ച ആയേക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മീറ്റിംഗിനെ സംബന്ധിച്ച് ഇന്നലെയാണ് മന്ത്രിമാർക്ക് ഒരു നിർദ്ദേശം ലഭിക്കുന്നത്. ഓൺലൈനായിട്ട് മുഖ്യമന്ത്രി ക്യാബിനറ്റ് മീറ്റിംഗിൽ ചേരുന്നതും പ്രതിപക്ഷ വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 9:30 മീറ്റിംഗ് നടക്കുക. ഫിജി. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.